السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على محمد وعلى آل سيدنا ومولانا محمد. ഏറ്റവും ആദരണീയരായ പണ്ഡിതന്മാരെ, വേദിയിലും സദസ്സിലും ഒരുമിച്ചുള്ള എൻ്റെ സഹപ്രവർത്തകരെ, അതിലേറെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ഈ സ്ഥാപനത്തിൽ നിന്ന് പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങാനിരിക്കുന്ന എൻ്റെ സ്നേഹനിധികളായ ആലിമുകളെ, ഹാഫിളെ, ഏറെ സന്തോഷകരമായ ഒരു സദസ്സിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഒരുമിച്ച് കൂടലിനെ കബൂലാക്കുകയും നാളെ സ്വർഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ, നമ്മുടെ മാതാപിതാക്കളുടെ കൂടെ, ഉസ്താദുമാരുടെ കൂടെ ഒരുമിച്ച് കൂടാൻ അല്ലാഹു ഇതൊരു സബബായി സ്വീകരിക്കുകയും ചെയ്യുമാറാവട്ടെ. ഇന്ന് ഈ സ്ഥാപനത്തിൻ്റെ വിളവെടുപ്പിൻ്റെ ദിവസമാണ്. 17 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ ചെടി നടുന്ന ആ ചടങ്ങിൽ ഞാൻ പങ്കെടുത്തിരുന്നു. ഇന്ന് ആ ചെടി വളർന്ന് പന്തലിച്ച് ഒരു വടവൃക്ഷമായി മാറി നാടിന് മുഴുവനും ഫലം നൽകുന്ന എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചതുപോലെ കാലഭേദങ്ങൾക്ക് അതീതമായി നാടിന് ഫലം നൽകുന്ന ഒരു വടവൃക്ഷമായി ഈ ചെടി മാറിയിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത നമ്മളെല്ലാവരും ഉൾക്കൊള്ളുകയും ഒരു വിളവെടുപ്പിൻ്റെ ദിവസം സന്തോഷിക്കുന്നത്, ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് കർഷകരായിരിക്കും എന്നത് നമുക്കറിയാം. ഉത്തരേന്ത്യയിലൂടെ പ്രഭാത സമയത്ത് യാത്ര ചെയ്തവരാണ് നമ്മളൊക്കെ. ദൂരസ്ഥലത്ത് നിന്ന് കലപ്പുകൾ വഹിച്ചുകൊണ്ട്, കാലികളെ പൊളിച്ചുകൊണ്ട് കൃഷിയിടങ്ങളിലേക്ക് നടന്നു പോകുന്ന കർഷകരെ നമ്മൾ കാണാറുണ്ട്. പ്രഭാതമുകുന്നതിൻ്റെ മുമ്പേ അവർ കൃഷിയിടങ്ങളിലെത്തും, കഠിനാധ്വാനം ചെയ്യും, വെയിലും മഴയും വകവെക്കാതെ കഠിനാധ്വാനം ചെയ്യും. മഴ വരുന്നതിൻ്റെ മുമ്പ് അവരാ കൃഷിഭൂമി ഉഴുത് മറിച്ച് പാകപ്പെടുത്തി മഴയെ പ്രതീക്ഷിച്ച് കാത്തിരിക്കും. മഴ പെയ്താൽ അവരെ വിത്തറിയുന്നതോടുകൂടി അവരുടെ ഉത്തരവാദിത്വം അവസാനിക്കുന്നില്ല. എല്ലാ ദിവസവും പ്രതീക്ഷയോടുകൂടി പ്രഭാതത്തിൽ അവർ കൃഷിയിടങ്ങളിലെത്തി, എന്നിട്ട് ആ വിത്തുകളുടെ വേരുകൾ ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങുന്നത് സന്തോഷത്തോടു കൂടി അവർ നോക്കിക്കാണും. അതിൻ്റെ പെല്ലുകൾ ഭൂമിയെ പിളർത്തി പുറത്തേക്ക് വരുന്നത് മനസ്സംതൃപ്തിയോടുകൂടി, നിറഞ്ഞ മനസ്സോടുകൂടി അവര് നോക്കിക്കാണും.
പെന്തുകള്‍ വളർന്ന് 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 അത് ഒരു വൃക്ഷമായി മാറുന്നതും അതിൽ കായ്ക്കനികൾ ഉണ്ടാക്കുന്നതും അവരുടെ മനസ്സിലുണ്ടാക്കുന്ന സന്തോഷങ്ങൾ എത്ര വലുതായിരിക്കുമെന്ന് നമ്മളൊക്കെ ഊഹിച്ച് മനസ്സിലാക്കിയവരാണ്. ഈ വിളവെടുപ്പ് നടക്കാൻ കഴിയില്ല. ഈ ഭൂമി കിളച്ച് മറിച്ച് അതിന് ചുറ്റുഭാഗത്തും വേലി കെട്ടി അതിന് വിത്തെറിഞ്ഞവരെ നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. ഈ വൃക്ഷത്തൈകൾ വളരുന്നത് നോക്കിയിരുന്ന് അത് വലുതായി അതിന് ഫലങ്ങൾ കാഴ്ച വരുന്നത് നോക്കി നിന്നവരെയും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തവരെയും ഈ സമയത്ത് നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അവര് ചെയ്ത ത്യാഗങ്ങൾക്ക് ഏറ്റവും ഉചിതമായ പ്രതിഫലം നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ രൂപത്തിൽ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടി സന്തോഷിക്കാൻ അവർക്കും നമുക്കും അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ചെറിയ ഒരു മനുഷ്യന്റെ വലിയ ചിന്തകളിൽ നിന്നാണ് ഈ സ്ഥാപനം പിറവിയിട്ടുള്ളത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മസ്ജിദുൻ നബവി നിർമ്മിച്ച ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ആ പള്ളിക്ക് വേണ്ടി മണ്ണ് ദൂരെ നിന്ന് വഹിച്ചു കൊണ്ടുവന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളുമായിരുന്നു. ആ പള്ളിക്ക് വേണ്ടി ഭൂമി പാകപ്പെടുത്തിയത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളുമായിരുന്നു. പാവപ്പെട്ട രണ്ട് അനാഥകളുടെ കയ്യിൽ നിന്ന് ആരും അറിയാതെ ആ ഭൂമി വാങ്ങിച്ച് റസൂലുള്ളാഹി തങ്ങളെ ഏൽപ്പിച്ചത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ദൂരെ നിന്ന് കല്ല് മണ്ണ് വഹിച്ചു വരുന്നത് കൊണ്ടുവന്ന് അത് കുഴച്ച് മറിച്ച് കല്ലാക്കി മാറ്റിയത് നബിയും സഹാബിമാരും കൂടിയായിരുന്നു. ആ കല്ല് മഹാനായ റസൂലുള്ളാഹി തങ്ങളുടെ തലയിൽ ചുമന്നുകൊണ്ട് പള്ളി നിർമ്മിക്കേണ്ട സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോ കാലി തലയിൽ വഹിച്ചുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ കല്ല് ചുമക്കുന്നത് കണ്ടപ്പോ ഒരു സഹാബി റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു, റസൂലുള്ളാഹ, നബിയെ ആ കല്ലിങ്ങ് തന്നേക്കൂ, ഞാനത് വഹിച്ചേക്കാം എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ സഹാബിയോട് പറഞ്ഞത്, ഖുദ് ഖൈറഹ, നീ മറ്റൊരു കല്ലെടുത്തോ, ഇന്നക ലസ്ത അഫ്തറു മിന്നി, ഇതിലേക്ക് എന്നെക്കാൾ കൂടുതൽ ആവശ്യക്കാരനൊന്നുമല്ല ഞാൻ, നീ നിന്നെക്കാളും വലിയ ആവശ്യക്കാരനാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കല്ല് വഹിച്ച് പള്ളിയുടെ ഭാഗത്തേക്ക് കൊണ്ടുപോയത്. മസ്ജിദുൻ നബവിയുടെ ഒന്നാമത്തെ കല്ലെടുത്ത് വെച്ചത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. രണ്ടാമത്തെ കല്ല് വെച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. മൂന്നാമത്തെ കല്ല് വെച്ചത് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. നാലാമത്തെ കല്ല് വെച്ചത് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുമായിരുന്നു. നബിയും സഹാബാ കിറാമും കഠിനാധ്വാനം ചെയ്യുമ്പോൾ കൂടെ കൂടി കുറച്ച് ആളുകളുണ്ട്, അവരതുവരെ രംഗം വീക്ഷിക്കുകയായിരുന്നു. റസൂലിന്റെ ത്യാഗം കണ്ടപ്പോ അവരിങ്ങനെ പാട്ടുപാടി, നബിയും സഹാബിമാരും കഠിനാധ്വാനം ചെയ്യുന്നു, നമ്മളത് നോക്കി നിൽക്കുകയാണ്, ഇതൊരു വഴികെട്ട പ്രവർത്തനമാണ് എന്ന് പറഞ്ഞ് കൂടെ കൂടിയവരായിരുന്നു മറ്റു സഹാബിമാർ. അതേപോലെ ഈ സ്ഥാപനത്തിന് വേണ്ടി കല്ലുണ്ടാക്കിയവർ, ഈ സ്ഥാപനത്തിന് വേണ്ടി കല്ല് വഹിച്ചു കൊണ്ടുപോയവർ, ഈ സ്ഥാപനത്തിന് വേണ്ടി പടവ് നടത്തിയവരൊക്കെ കഴിഞ്ഞു പോയി പലരും, നമ്മളൊക്കെ അത് നോക്കി നിന്ന് അവസാനം കൂടെ കൂടിയവരാണ്. നമ്മളൊരു കിലോ ആപ്പിള് വാങ്ങുമ്പോൾ അതൊരു കിലോ ആവണമെങ്കിൽ അഞ്ചാമത്തെയോ ആറാമത്തെയോ ആപ്പിള് വെക്കുമ്പോഴാണ് ഒരു കിലോ ആകുന്നത്. അതിന്റെ മുമ്പ് നാലോ അഞ്ചോ ആപ്പിൾ അതിലുണ്ടാകും. ഇന്ന് ഈ സ്ഥാപനത്തെ, സുന്ദരമായ ഈ സ്ഥാപനത്തെയും നമ്മളിരിക്കുന്ന ഈ ഗ്രൗണ്ടും പരിസരങ്ങളിൽ അലങ്കൃതമായി നിൽക്കുന്ന പൂന്തോപ്പുകളൊക്കെ കാണുമ്പോൾ
ഇതിന്റെ പിറകിലുള്ള ത്യാഗത്തിന്റെ വില, ഇതിനുവേണ്ടി അവരെ ഒരുക്കിയ അവരൊരുക്കിയ വിയർപ്പിന്റെ വില, അതിനുവേണ്ടി ഊണും ഉറക്കവും ഒഴിച്ച് ഓടി നടന്ന ആ മഹാത്മാക്കളുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും എത്രയാണ് എന്നൊരു പക്ഷേ നമുക്ക് ഊഹിച്ചെടുക്കാൻ കഴിയില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദ് നബവിയുടെ നിർമ്മാണത്തിന് വേണ്ടി കൂടെ കൂടിയവർക്ക് വേണ്ടി ഒന്നും കൊടുക്കാനില്ലാത്തപ്പോ റസൂലുള്ളാഹി തങ്ങൾ അവർക്ക് വേണ്ടി ദുആ ചെയ്തത് ഇങ്ങനെയായിരുന്നു: اللهم إن الأجر أجر الآخرة فارحم الأنصار والمهاجرا. اللهم പ്രതിഫല മാഖറത്തിലെ പ്രതിഫലമാണ്. നമ്മൾ എന്തു കൊടുത്താലും ആ പ്രതിഫലത്തിന് തുല്യമാവുകയില്ല. അതുകൊണ്ട് മുഹാജിറുകളും അൻസാറുകളുമായ സഹാബിമാർക്ക് അല്ലാഹുവേ നീ റഹ്മത്ത് ചെയ്യണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ ഈ സ്ഥാപനം ഈ രൂപത്തിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ ആരൊക്കെ മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് സമ്പത്ത് കൊണ്ട് പ്രാർത്ഥനകൾ കൊണ്ട് വാക്കുകൾ കൊണ്ട് സഹായികളായിട്ടുണ്ടോ, അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകട്ടെ. അള്ളാഹു അവരുടെ മുഴുവൻ സഹായികളെയും സഹായം മഷ്കൂറും മഗ്റൂറുമാക്കി മാറ്റുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ആരുടെയും പേരെടുത്ത് പറയാൻ പറ്റിയ സമയമല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ഒരുപാട് ഹാഫിളുകളും അഞ്ചു ആലിമീങ്ങളും പുറത്തേക്ക് വരികയാണ്. ഞാൻ വാസ്തവത്തിൽ ഇവിടെ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ വേണ്ടി വന്നതല്ല. ഇന്ന് എൻ്റെ മനസ്സിന് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു ദിവസമാണ് ആദ്യമായി പുറത്തിറങ്ങുന്ന കൂട്ടിലുണ്ട്. വലിയ പ്രതീക്ഷയോടുകൂടി ജീവിതത്തിൽ കാത്തിരുന്ന ആ സന്തോഷത്തിന്റെ ദിവസമാണ്. എനിക്കും ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ രക്ഷിതാക്കന്മാർക്കും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദ ദിവസമായി എനിക്ക് അനുഭവപ്പെടുന്നത് പോലെ ഈ രക്ഷിതാക്കന്മാരൊക്കെ അത് അനുഭവിക്കുന്നവരാണ്. അവരുടെ പ്രതിനിധിയായി ഞാൻ എഴുന്നേറ്റ് നിന്ന് പറയുന്നു എന്ന് മാത്രം. ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ ഉസ്താദുമാരോടും മാലിന്യങ്ങളോടും ഒക്കെ ഉണർത്താനുള്ളത് നമ്മുടെ എല്ലാവരുടെയും മക്കള് അള്ളാഹുവിന്റെ ദീനിന്റെ സേവനത്തിന് ഉതകുന്നവരായി തീരാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണമെന്ന് ആത്മാർത്ഥമായ രൂപത്തിൽ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. അത് നുബുവത്തിന്റെ അനന്തരാവകാശം. ആലിമീകൾ നായിബ് റസൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നായിബീങ്ങളാണ്, വാരിസുൽ അംബിയ ആണ്, അംബിയാക്കന്മാരുടെ പ്രതിനിധികളാണ് അവർ. ലം യുവരിസു ദീനാറവ ദിർഹമ, അവര് ദീനാറവ ദിർഹമോ അല്ല അവർ അനന്തരമാക്കിയത്. വലാക്കിൽ വരിസു അൽ ഇൽമ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനന്തരവനാവാൻ കഴിയുക, മഹാന്മാരായ അംബിയാക്കന്മാരുടെ നായിബികളാവാൻ കഴിയുക, അതിനേക്കാൾ സൗഭാഗ്യമുള്ള മറ്റെന്താണ് ഭൂമിയിൽ നിന്ന് നേടാനുള്ളത്? അതുകൊണ്ട് ഏറെ അസൂയപ്പെടാൻ പറ്റുന്ന ഒരു സദസ്സിലാണ് നമ്മളുള്ളത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ലാ ഹസദ ഇല്ലാ ഫീ അസ്ലൈൻ, രണ്ട് വിഭാഗം ആളുകളോടല്ലാതെ അസൂയപ്പെടാൻ അർഹതയില്ല. ഒന്നാമത്തേത് റജുലുൻ ആതാഹുല്ലാഹുൽ ഖുർആൻ വയഖൂമു ബിഹി ആനാ അല്ലൈലി വആനാ അന്നഹാർ, അല്ലാഹു വിശുദ്ധ ഖുർആൻ നൽകുകയും ആ ഖുർആനിന്റെ ഉത്തരവാദിത്വം രാവും പകലുമില്ലാതെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നവർ ആരാണോ അവരാണ് അസൂയപ്പെടാൻ ഏറ്റവും അർഹരായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. എന്റെ മക്കളോട്, പണ്ഡിതന്മാരോട്, ഇന്ന് പുറത്തിറങ്ങുന്ന ആലിമീങ്ങളോട് വളരെ വിനയത്തോടുകൂടി എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും സന്തോഷകരമായ ദിവസമാണ്. ഇതിനേക്കാൾ ആഹ്ലാദിക്കുവാനും സന്തോഷിക്കുവാനും മറ്റൊരു ദിവസം ഇനി ജീവിതത്തിൽ വന്നിട്ടില്ല, ഇനി വരാനുമില്ല. അതുകൊണ്ട് ഈ സമയത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റവും ശക്തമായ തീരുമാനങ്ങൾ എടുക്കേണ്ടവരാണ് നമ്മൾ.
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മസലി വമൻ മസലു മൻ ബഅസനി ബിൽ ഹുദാ വൽ ഇൽമ കമസലി ഗൈസ് കസീർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എൻ്റെ ഉപമ വിജ്ഞാനവും ഹിദായത്തുമായി അല്ലാഹു നിയോഗിച്ച ആളുകളുടെ ഉപമ കമസലി ശക്തമായി വർഷിക്കുന്ന ഒരു പേമാരി പോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഒരു കുളം പോലെയാണ് എന്നല്ല റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. ഒരു കിണർ പോലെയെന്നോ തടാകം പോലെയാണോ എന്നോ അല്ല. ഒരു പേമാരി നിർവഹിക്കുന്ന മഴ നിർവഹിക്കുന്ന ഉത്തരവാദിത്വം എന്താണ്? ആ ഇങ്ങോട്ട് ആരെങ്കിലും വരട്ടെ എന്ന് കാത്തിരിക്കുന്ന കുളം പോലെയല്ല, കിണർ പോലെയല്ല പേമാരി മഴ, മറിച്ച് എവിടെയാണോ ആവശ്യമായത് അങ്ങോട്ട് ഒഴുകി ഒഴുകി എത്തി ശക്തമായി വർഷിക്കുക എന്നതാണ് മഴ നിർവഹിക്കുന്ന ഉത്തരവാദിത്വം. ഈ ഉത്തരവാദിത്വമാണ് നമുക്ക് നിർവഹിക്കുവാനുള്ളത്. നമ്മൾ ഒതുങ്ങിയിരിക്കേണ്ടവരല്ല. അല്ലാഹുവിന്റെ ദീനിന്റെ ദൈവത്തുമായി പേമാരി പോലെ മേഘം പോലെ നാടിന്റെ മുഴുവൻ ഭാഗത്തും പരന്ന് നമ്മൾ ശക്തമായി വർഷിക്കേണ്ടവരാണ് എന്ന് എന്റെ വിദ്യാർത്ഥികളെ, എന്റെ ശിഷ്യന്മാരെ, എന്റെ കുഞ്ഞുങ്ങളെ വളരെ വിനയത്തോടു കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, അപേക്ഷിക്കുകയാണ്. ഇതുവരെ നമ്മളൊരു ഗുരുനാഥന്റെ കീഴിലായിരുന്നു. ഗുരു എന്ന പദത്തിന്റെ അർത്ഥം, ഭൂ എന്ന പദത്തിന്റെ അർത്ഥം ഇരുട്ട് അന്ധത എന്നാണ്. ഗുരു എന്നാൽ അതിനെ നിർമാർജനം ചെയ്യുക എന്നാണ്. അധ്യാപകൻ നമ്മളെ തീരിട്ട് നമ്മളെ ശുദ്ധീകരിച്ചെടുക്കുകയായിരുന്നു. നമ്മളിലുള്ള എല്ലാ തിന്മകളെയും നിർമാർജനം ചെയ്യുകയായിരുന്നു. ഗുരുകുലം എന്ന് പറഞ്ഞാല് ഒരു വിദ്യാർത്ഥി അധ്യാപകന്റെ കീഴിൽ സ്വന്തം പിതാവിനെ പോലെ അധ്യാപകനെ കണ്ട് ആ പിതാവിന്റെ വാത്സല്യവും സ്നേഹവും അധ്യാപകനിൽ നിന്ന് ഏറ്റുവാങ്ങി ആ പിതാവിന് കൊടുക്കേണ്ട ആദരവും ബഹുമാനവും അധ്യാപകനെ കൊടുത്ത് അധ്യാപകനെ പിതാവിനെ പോലെ കണ്ട് വിദ്യാർത്ഥിയും വിദ്യാർത്ഥിയെ സ്വന്തം മക്കളെ പോലെ കണ്ട് അധ്യാപകനും പരസ്പരം കൊണ്ടും കൊടുത്തും ജീവിക്കുകയായിരുന്നു നമ്മൾ ഈ ഗുരുകുലത്തിൽ. നമ്മൾ ഇനി ഉസ്താദുമാരുടെ കൈവിടുകയാണ്. ഇനി നമ്മളെ അവരുടെ കൈ വിട്ടു എന്ന് കരുതി നമ്മൾ എല്ലാം പൊട്ടിച്ചു പോവുകയല്ല. ഇനി നമ്മളൊരു പട്ടമാവുകയാണ്. ഒരു പട്ടത്തിന്റെ നൂല് എപ്പോഴും ഉസ്താദുമാരുടെ ഒരു കുട്ടിയുടെ കയ്യിലായിരിക്കും. എത്ര ദൂരെ ആ പട്ടം സഞ്ചരിക്കുമ്പോഴും ആ നൂല് കുട്ടിയുടെ കയ്യിലുണ്ടായിരിക്കും. ആ നൂല് എന്ന് പൊട്ടിപ്പോകുന്നോ അന്ന് ആ പട്ടത്തിന്റെ പ്രയോജനം നഷ്ടപ്പെടും. ആ പട്ടം ഭൂമിയിലേക്ക് പതിക്കും. അന്തരീക്ഷത്തിലൂടെ ആ കുട്ടിയുടെ കയ്യിലുള്ള നൂലിൽ ആ പട്ടം പാറിക്കളിക്കുമ്പോ ഒരു പക്ഷി വന്ന് ആ പട്ടത്തോട് പറയുകയാണ്, നീ കെട്ടി പൊട്ടിച്ച് എന്റെ കൂടെ വാ എന്ന് പറഞ്ഞ് ആ പട്ടം ആ നൂല് പൊട്ടിക്കാൻ ശ്രമിച്ചാൽ പിന്നെ പക്ഷിയുടെ കൂടെ പറക്കാൻ ആ പട്ടത്തിന് കഴിയില്ല. ആ പട്ടം താഴോട്ട് വീഴുന്നത് പോലെ നമ്മുടെ സ്ഥാപനവുമായുള്ള ബന്ധം നമുക്ക് നഷ്ടപ്പെടുമ്പോ, നമ്മുടെ ഗുരുനാഥന്മാരുമായുള്ള ബന്ധം നമുക്ക് നഷ്ടപ്പെടുമ്പോ നൂല് പൊട്ടിയ പട്ടം പോലെ നമ്മളാവും. എയർപോർട്ടുമായി ബന്ധം നഷ്ടപ്പെട്ട വിമാനങ്ങളെ പോലെയാവും നമ്മൾ മാറും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് എന്റെ വിദ്യാർത്ഥികളോട് വളരെ വിനയത്തോടു കൂടി ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മളെ നമ്മളാക്കിയ ഈ സ്ഥാപനമാണ്, നമ്മളെ നമ്മളാക്കിയ ഗുരുനാഥന്മാരാണ്. ഈ സ്ഥാപനത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ആരൊക്കെയാണോ അവരോടൊക്കെ
ഈ സ്ഥാപനത്തിന്റെ ബാനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ വിജ്ഞാനവും വിനയവും ദൈവത്തെയും ഒരു മനുഷ്യനിൽ മേടിച്ചാൽ അവനെ ഏറ്റവും വലിയ വിനയാനിതനായി മാറാൻ കഴിയുമെന്നാണ് മഹാനായ ഇമാം ഖസാലി റഹ്മത്തുള്ളാഹി തങ്ങളെ പോലുള്ളവർ പറഞ്ഞു വെച്ചത്. ആ മൂന്ന് വിശേഷണവും ഒരുമിച്ച് കൂടിയ ഏറെ വിനയാനിതനായ ഒരു മനുഷ്യനാണ് ഈ സ്ഥാപനത്തിന് അടിത്തറ പാകിയത്. അദ്ദേഹത്തിന്റെ ഓരോ സംസാരങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നസീഹത്തായിരുന്നു, ഗുണകാംക്ഷയായിരുന്നു. ചെറിയ കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്നതും വയസ്സുമൂത്ത ആളുകളോട് സംസാരിക്കുന്നതും ഈ ഒരു നസീഹത്തോടു കൂടിയായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ സംസാരങ്ങൾ കേട്ട, അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ കേട്ട, അദ്ദേഹം കൂടെ ഇരുത്തി സംസാരിക്കുന്ന ആളുകളോട് ആശയവിനിമയങ്ങൾ നടത്തുന്നത് കേട്ട ആർക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ്. ഒരൊറ്റ ചിന്ത മാത്രമായിരുന്നു നസീഹത്ത്, എല്ലാവർക്കുമുള്ള ഗുണകാംക്ഷ. ഏറെ പ്രാധാന്യത്തോടുകൂടി വിജ്ഞാനത്തിന്റെ മേഖലയിൽ സമയം ചെലവഴിച്ചതുപോലെ തന്നെ അദ്ദേഹം രണ്ടാമതൊരു മേഖല കൂടി തെരഞ്ഞെടുത്തിരുന്നു, അത് സേവനത്തിന്റെ പാതയാണ്. ഇന്ന് മഹാപാതയിൽ തന്നെ സ്ഥാപനം മുന്നോട്ട് പോകുന്നുണ്ട്. കഴിഞ്ഞ വള്ളപ്പൊക്ക കാലഘട്ടത്തിലൊക്കെ നമ്മുടെ സ്ഥാപനം നിർവഹിച്ച ഉത്തരവാദിത്തങ്ങൾ ആരെയും പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട് ഈ സ്ഥാപനത്തിന് അത്രയും വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നിർവഹിക്കാൻ കഴിഞ്ഞു എന്നത് ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. ഈ സ്ഥാപനത്തിന്റെ ബാനിയുടെ ഫിക്റായ അത് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണത്. ഈ നാട്ടിലെ ഏത് സ്ഥാപനങ്ങളുടെയും ഏത് പള്ളികളുടെയും ദീനീ സംരംഭങ്ങളുടെയും നിർമ്മാണത്തിന്റെ ചരിത്രം എടുത്തു പരിശോധിച്ചാൽ ബഹുമാന്യനായ അബ്ദുള്ള മൗലവിക്ക് അതിലുണ്ടായിരുന്ന പങ്ക് എത്ര വലുതായിരുന്നു എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. എത്രയോ ആളുകൾ ഇന്നും അദ്ദേഹം തുടങ്ങി വെച്ച പ്രവർത്തനങ്ങളുടെ ഫലം പങ്കുണർക്ക് ആശ്രയിക്കുകയും എവിടെ വെച്ച് നമ്മളെയൊക്കെ കാണുമ്പോഴും അദ്ദേഹം തുടങ്ങി വെച്ചതാണിത്, അദ്ദേഹം തുടങ്ങി വെച്ചതായിരുന്നു ആ പ്രവർത്തനം എന്നിങ്ങനെ പറയുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികളോട് ഇത്ര ഓർമ്മപ്പെടുത്താനുള്ളത്, നമുക്ക് രണ്ടാമതായി നിർവഹിക്കുവാനുള്ള നമ്മുടെ ഉത്തരവാദിത്വം ദീനിന്റെ ദൈവത്തോടൊപ്പം നമുക്ക് നിർവഹിക്കുവാനുള്ള ഉത്തരവാദിത്വമാണ് ദീൻ സേവന പ്രവർത്തനങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് കണ്ണു തന്നത് പാപങ്ങൾക്ക് വേണ്ടി കരയാൻ വേണ്ടിയാണ്. അല്ലാഹു നമുക്ക് കരങ്ങൾ നൽകിയിട്ടുള്ളത് ഈ രാജ്യത്ത് കഷ്ടപ്പെടുന്നവർക്ക് വേദനിപ്പിക്കാൻ വേണ്ടിയാണ്. അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ളത് ഈ രാജ്യത്ത് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി സഞ്ചരിക്കാൻ വേണ്ടിയാണ്. മനുഷ്യന് കരങ്ങൾ ഉണ്ടായിട്ടും ആ കരങ്ങൾ പാവപ്പെട്ടവർക്ക് വേണ്ടി ചലിക്കുന്നില്ല എങ്കിൽ ആ കരങ്ങൾ മൃഗത്തിന്റേതാണ്. പാവപ്പെട്ടവരെ ഓർത്തുകൊണ്ട് കണ്ണീരടിപ്പിക്കാൻ ഒരാൾക്ക് കഴിയുന്നില്ല എങ്കിൽ ആ മനുഷ്യന്റെ കണ്ണുകൾ മൃഗത്തിന്റെ കണ്ണുകളാണ്. ഒരു മനുഷ്യന്റെ കണ്ണുകളിൽ നിന്ന് മറ്റുള്ളവരെ ഓർത്തുകൊണ്ട് ഒറ്റ വീഴുന്ന കണ്ണുനീർത്തുള്ളികൾ അത് കടലിലെ ജലങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കാൻ പര്യാപ്തമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ഹൃദയങ്ങൾ സമുദ്രത്തിലെ തിരമാലകളെക്കാൾ വലുതാണ് എന്ന് ബഹുമാന്യനായ അബു ഹസ്സൻ അലി നദ്‌വി സാഹിബ് എഴുതി വെച്ചതായി ഞാൻ ഓർക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് നിർവഹിക്കുവാനുള്ള രണ്ടാമത്തെ ഉത്തരവാദിത്വം സേവനത്തിന്റെ ഉത്തരവാദിത്വമാണ്, ഹിദുമത്തിന്റെ ഉത്തരവാദിത്വമാണ്. നമ്മുടെ സ്ഥാപനം നമുക്ക് പകർന്നു തന്ന ഈ ഉത്തരവാദിത്വത്തിന്റെ വഴിയിൽ നിങ്ങൾ ജീവിതാവസാനം വരെ ഉണ്ടാവണമെന്ന് വളരെ വിനയത്തോടുകൂടി എന്റെ വിദ്യാർത്ഥികളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടിയുള്ള പ്രവർത്തനം കേവലം അത്
الله سبحانه وتعالى نمك بريتنا من الجنة دندل بندل يعني ولا نبكت ما يا الله تعالى براي من دليل يعلم الله الذين آمنوا منكم ويتخذ منكم الشهداء نقل لنا الله من الدين بندل بريت مريكنا يكتساك على سجدان بندل يعني وليمحص الله الذين آمنوا ستي بشاس على سجدان جيدان بندل يعني الله نقلت بريتنا من الجنة ويمحق الكافرين دين عند شطر كلا ينن نيكم أي لوك تمنا نرمار جلنت يان بندل يعني الله نقلت بريتنا الله نمك نلقنا وقت عرب سهودر مارے أدوان دو پریچ رنگل تو ممبل بغچ ملکاد نام ابھی مغیگری کینڈا لوگم അത് പൂമാലകളുടെ ലോകമല്ല പരീക്ഷണങ്ങളുടെയും ത്യാഗത്തിന്റെയും ലോകമാണ് ആ ലോകത്ത് വിജയിക്കാൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ് നമുക്ക് നിർവഹിക്കുവാനുള്ള ഏറ്റവും വലിയ ബാധ്യത ഉത്തരവാദിത്വം മഹാനായ ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ജയിലിൽ കിടക്കുന്ന സമയത്ത് ശിഷ്യന്മാർ സന്ദർശിച്ചു രോഗിയായ ഉസ്താദിനെ കണ്ടപ്പോ ശിഷ്യന്മാരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ഒറ്റ വീണു ഉസ്താദ് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത് നിങ്ങൾ എന്തിനാണ് കരയുന്നത് എന്ന് ചോദിച്ചപ്പോ എന്നിട്ട് ഉസ്താദ് പറഞ്ഞു എനിക്കവര് ജയിലറയാണ് വിളിക്കുന്നത് എങ്കിൽ ഞാൻ ഈ ജയിലറയിൽ കടന്ന് എന്റെ അള്ളാഹുമായി ഒറ്റയ്ക്ക് സംഭാഷണം നടത്തി എന്റെ റബ്ബുമായുള്ള ബന്ധം അല്ല ദീനിന്റെ പ്രവർത്തനം ഏറ്റെടുത്തതിന്റെ പേരിൽ അവരെന്നെ നാട് കടത്തുകയാണെങ്കിൽ ഭൂമിലോകത്ത് ഒരു മനുഷ്യനുള്ള രാജ്യത്തേക്കാണ് എന്നെ നാട് കടത്തുന്നത് എങ്കിൽ ഞാൻ അവിടെ ചെന്ന് ദൈവത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കും അല്ല എനിക്കവർ തൂക്കുകയറാണ് വിളിക്കുന്നത് എങ്കിൽ എന്റെ റബ്ബിനോട് ഞാൻ ചെറുപ്പം മുതലേ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണത് ആ തൂക്കുകയറി ഞാൻ സന്തോഷത്തോടെ ഏറ്റുവാങ്ങുമെന്നായിരുന്നു മഹാനായ ഇബ്നു തൈമിയ റഹ്മഹുള്ളാഹി അലൈഹി പറഞ്ഞത് നമ്മുടെ മാതൃകയാണിവർ മഹാനായ ഇമാം ഷാഫിഈയുടെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് നിരന്തരം അള്ളാഹുവിന്റെ ദീനിന്റെ ദൈവത്തിന്റെ വഴിയിൽ യാത്ര ചെയ്ത് രക്തവാദം പിടിപെട്ട് ഒരിക്കലും ഇനി മുന്നോട്ട് പോകാൻ പാടില്ല എന്ന് മുഴുവൻ ഡോക്ടർമാരും വിധി എഴുതിയപ്പോഴും അദ്ദേഹം തന്റെ ദൈവത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് തഅലീമിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരടി പോലും പുറകോട്ട് പോയില്ല എന്ന് മാത്രമല്ല രക്തവാദം പിടിപെട്ട കാര്യമായ ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് തബഖാത്തിലും തബാരി തഹ്സീസിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും ഷാഫിഈ റഹ്മഹുള്ളാഹി തങ്ങൾ സഞ്ചരിച്ച വഴിയിൽ രക്തത്തിന്റെ പാടുകൾ കാണുമായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് മഹാനായ ഇമാം നവവി റഹ്മഹുള്ളാഹി തങ്ങൾ മരണപ്പെടുന്നത് 45-ാമത്തെ വയസ്സിലാണ് 45-ാം ഇമാം മരണപ്പെടുന്നത് ഇമാം നവവി റഹ്മഹുള്ളാഹി തങ്ങൾ എഴുതിയ ഗ്രന്ഥങ്ങളുടെ പേജുകൾ എന്ന് നോക്കിയിട്ട്
പണ്ഡിതന്മാർ പറയുന്നുണ്ട് ജനിച്ച ദിവസം മുതൽ ഓരോ ദിവസവും 10 പേജ് വീതം എഴുതിയാലേ ഒരു പുരുഷായുസ്സിന് ഇത്രമാത്രം ഗ്രന്ഥങ്ങൾ എഴുതി തീർക്കാൻ കഴിയുകയുള്ളൂ എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ നമ്മുടെ മാതൃക മഹാത്മാക്കളായ ഈ പണ്ഡിതന്മാരാണ് ആ പണ്ഡിതന്മാരുടെ വഴിയിൽ നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വഴിയിൽ മുന്നേറാൻ നമുക്ക് കഴിയണം സമയം അവസാനിച്ചിട്ടുണ്ടാകും ഞാൻ അവസാനിപ്പിക്കുകയാണ് വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾ എല്ലാവരും ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു